ചിത്രവും വലിയ വലിയ കഥകൾ പറയുന്ന ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം അത് ഈ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ എക്സ്കർഷനൊക്കെ കുട്ടികൾ പോകുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പെയിൻറ്റിങ് കാണാൻ വേണ്ടി വെറുതെ കാണിച്ച് കൊണ്ടുപോവുക മാത്രമല്ല അതിലടങ്ങിയിരിക്കുന്ന കഥകൾ കൂടി പഠിപ്പിച്ച് പോവുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഇത് ഉറച്ചു കഴിഞ്ഞാൽ അവർ വളർന്നു വരുമ്പോൾ ഈ പെയിൻറ്റിങ്സിനോട് മ്യൂറൽ പ്രൈം പെയിൻറ്റിങ്സിനോട് അവർക്കുള്ള താല്പര്യം വളരെയധികം വർദ്ധിക്കും. ആദ്യത്തെ മ്യൂറൽ സിറ്റിയായി കോട്ടയം ജില്ലയെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ചുമർ ചിത്ര നഗരിയായി ഈ കോട്ടയം മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ലോക സാംസ്കാരിക ഭൂപടത്തിൽ കോട്ടയവും സ്ഥാനം പിടിക്കുകയാണ്. സാക്ഷരതയിൽ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ്. ശ്രേഷ്ഠ ഭാഷ എന്ന പദവി ഇന്ത്യയിൽ കിട്ടുന്ന അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം. മലയാളത്തിൻ്റെ പാരമ്പര്യവും മലയാളത്തിൻ്റെ തനിമയും മലയാളത്തിൻ്റെ ആ എല്ലാവിധത്തിലുള്ള മഹത്വവും ഉയർത്തിപ്പിടിക്കുന്ന ആ തീരുമാനം ഏതൊരു മലയാളിയെയും അഭിമാന വിരുദ്ധമാക്കുന്നതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് നമ്മുടെ ഈ നഗരം ചുവർച്ചിത്ര നഗരമായിട്ട് പ്രഖ്യാപിക്കുന്നത്. നിശ്ചയമായും ഇത് കോട്ടയത്തിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. സുരേഷ് കെ നായർ കോർഡിനേറ്റർ, ഈ ക്യാമ്പിന്റെ കൺവീനറായി പ്രവർത്തിച്ച ടി ആർ ഉദയകുമാർ, ക്യാമ്പിന്റെ മറ്റൊരു കൺവീനറായി പ്രവർത്തിച്ച ചിത്ര കൃഷ്ണൻകുട്ടി,